ഇരുവനെ മോൾ ഇങ്ങനെ തുടങ്ങിയ ഡ്രൈവറുകൾ പിന്നെ എന്താ ചെയ്യാ? ഒറ്റ ദിവസം നിന്നിട്ട് തിരിച്ചു പോവാന്ന് ഗീതു മോൾ എന്നല്ലേ അങ്ങളോട് സമ്മതിച്ച്? അക്കരയിൽ നിന്ന് ഇപ്പൊരു ബസ്സുണ്ട്, അത് കഴിഞ്ഞാ പിന്നെ നമുക്ക് പോവാനൊന്നും വേറെ ബസ്സില്ല. അതങ്ങളിപ്പോ പോകുന്ന വഴിക്ക് അതൊക്കെ നമുക്ക് കാണാം. ഇന്നിപ്പോ നമ്മൾ ഒരുമിച്ച് മോളുടെ വീട്ടിൽ പോയിട്ട് മോളുടെ ഡാഡിയും മമ്മിയും കണ്ടിട്ട് നാളെ നമ്മൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നു. എന്നിട്ട് ഞാൻ ഡ്രൈവറെങ്കിൽ പറഞ്ഞ വിടും. അങ്ങനെ ശാദ്യം പിടിച്ചു കൊണ്ടുപോണ്ട, കളിക്കേണ്ട പ്രായമല്ലേ അതിന്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് കൊതി തീരുമ്പോ മോളെ എന്നെ പറയും പോകാമെന്ന്. അപ്പൊ പോയാ മതി അല്ലേ മോളെ? മുത്തച്ഛൻ എങ്ങനെയൊക്കെ പറയാം, നല്ല കഥയെ അകത്താവുന്ന കേസാ, എന്റെ പണി വരെ തെറിക്കും. ഇവിടെ മനുഷ്യന്മാര് താമസിക്കുന്ന സ്ഥലത്ത് തന്നെയാണല്ലോ കുട്ടി. എന്ന് വെച്ച് ഞാൻ ചെയ്തത് തെറ്റല്ല ഉണ്ടാവോ? ആലോചിക്കുമ്പോ ഒരു സമാധാനമില്ല. ഇപ്പൊ കുട്ടിയെ കാണാതെ പെട്രോളം പിടിച്ച് കിടക്കാവും വീട്ടുകാര്. വീട്ടുകാരുടെ സ്നേഹവും ശ്രദ്ധ മനസ്സിലാവുന്നുണ്ട്. കുട്ടിയുടെ പോകണ്ടെന്നുള്ള വാശിയും നിർബന്ധവും കാണുമ്പോ. കുട്ടി പാപ്പ മൈനെ കിട്ടി, ശീഘ്രം വാ. അവള് പോട്ടെ, കണ്ടില്ലേ അവളുടെ ഒരു സന്തോഷം. ഇന്നൊരു ദിവസം കൂടി അവൾ ഇവിടെ നിൽക്കട്ടെ. അമ്മേ ഞാൻ പറയാം, അത് മതിയടാ. അൻപത് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണിത്. ഞാനും അഡ്മിനിസ്ട്രേഷനും ഇതേ സ്ഥാനത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറയായി. ഈ സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന തരത്തിലുള്ള ഇതുപോലൊരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. പലപ്പോഴും കുട്ടിയെ നിങ്ങൾ വന്ന് കൊണ്ടുപോകാറുണ്ട്, ചിലപ്പോൾ ഡാഡിയുടെ വീട്ടുകാർ. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാനൊന്ന് ചോദിക്കട്ടെ, കുട്ടി മിസ്സായിട്ട് ഇത് മൂന്നാമത്തെ ദിവസമല്ലേ, ഇതുവരെ നിങ്ങൾ എവിടെ പോയിരുന്നു? കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലെത്താൻ താമസിച്ചാൽ ആദ്യം അന്വേഷിക്കേണ്ടത് സ്കൂളിലല്ലേ? തെറ്റ് ഞങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്. മോള് അവളുടെ ഡാഡിയുടെ വീട്ടിലുണ്ടായിരിക്കും എന്ന് കരുതിയാണ് ഇതുവരെ ഞങ്ങൾ അന്വേഷിക്കായിരുന്നത്. ചിലപ്പോൾ നിങ്ങൾ ധരിക്കുന്നത് പോലെ ഫാദറിന്റെ വീട്ടുകാർ തന്നെ കുട്ടിയെ മാറ്റിയതാവാം കേസിന്റെ ബലത്തിന് വേണ്ടി. അല്ലെങ്കിൽ റിയൽ മിസ്സിംഗ്. ഫാദർ, ഡോക്ടറുടെ ഫീലിംഗ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സമയത്ത് വാശിയും പരസ്പര പഴിചാരലും മാറ്റിവെച്ച് കുട്ടിയെ കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തുക, ഐ മീൻ പോലീസിൽ വിവരം കൊടുക്കുക. ഞങ്ങളാൽ കഴിയുന്ന എല്ലാ വിധത്തിലുള്ള ശ്രമങ്ങളും ഞങ്ങളും നടത്താം. നിങ്ങൾക്കുള്ള അത്ര തന്നെ സീരിയസ്നെസ്സും ഉത്തരവാദിത്വവും ഈ കാര്യത്തിൽ ഞങ്ങൾക്കുണ്ട്. അത്രയ്ക്കെങ്കിലും മിസ്സസ് ജസ്റ്റിസും മനസ്സിലാക്കുക.